നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ ചാമ്പ്യന്മാരായ പി എസ് ജി സീസണിലെ അവസാന മത്സരത്തിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് അവർ മെച്ചിനെ പരാജയപ്പെടുത്തി. പി എസ് ജിയുമായിട്ട് പുതിയ കരാറിലെത്തിയ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഹാട്രിക് നേടിക്കൊണ്ടാണ് ആ ഒരു കരാർ പുതുക്കൽ ആഘോഷിച്ചിരിക്കുന്നത്. അതുപോലെ ക്ലബിൽ നിന്ന് വിടവാങ്ങുന്ന ഏഞ്ചൽ ഡി മരിയ ഗോളും അസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനം തന്നെ നടത്തി. നെയ്മർ ജൂനിയർ ഒരു ഗോൾ നേടിക്കൊണ്ട് തൻ്റെ പി എസ് ജി കരിയറിലെ 100-ാം ഗോൾ തികക്കുകയും ചെയ്തു. പാഗ്ഡസ് പ്രിൻസസിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, നെയ്മർ ജൂനിയർ, ഏഞ്ചൽ ഡി മരിയ എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് മൗറീസിയോ പോച്ചറ്റിനോ തൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ തുടക്കത്തിൽ തന്നെ പി എസ് ജി മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 25-ാമത്തെ മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയയുടെ അസിസ്റ്റിൽ നിന്നാണ് എംബാപ്പെ തൻ്റെ ആദ്യ ഗോൾ നേടുന്നത്. തുടർന്ന് 28-ാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് അദ്ദേഹം അടുത്ത ഗോൾ കൂടി കണ്ടെത്തി. 31-ാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയറുടെ ഗോൾ പിറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പി എസ് ജി കരിയറിലെ 100-ാം ഗോളാണത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പി എസ് ജി മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 50-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പെ തൻ്റെ ഹാട്രിക് തികച്ചു. 67-ാമത്തെ മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയ പി എസ് ജിയിൽ തൻ്റെ വിടവാങ്ങൽ മത്സരം കളിച്ച ഏഞ്ചൽ ഡി മരിയ കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ തകർപ്പൻ ജയം അവർ സ്വന്തമാക്കുകയുണ്ടായി. ലീഗ് വൺ കിരീടം നേരത്തെ തന്നെ അവർ ഉറപ്പിച്ചിരുന്നു. ഇന്നലത്തെ മത്സരത്തിന് ശേഷം അവർക്ക് ആ കിരീടം സമ്മാനിക്കുകയും ചെയ്തു. 38 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 86 പോയിന്റാണ് പി എസ് ജി നേടിയിരിക്കുന്നത്. 26 വിജയം, 8 സമനില, 4 പരാജയം. ഏതായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടാൻ കഴിഞ്ഞില്ലെങ്കിലും വിജയത്തോടുകൂടി ലീഗ് വണ്ണിൽ കിരീടം ചൂടിക്കൊണ്ട് തന്നെ പി എസ് ജി സീസൺ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.